റംദാൻ മാസത്തിൽ അവധികളുടെ പെരുമഴയുമായി യു എ നഗരമായ അൽ ഗുവൈൻ ആഴ്ചയിൽ 3 ദിവസമാണ് അവധി നൽകിയിരിക്കുന്നത്. നഗരഭരണാധികാരിയും സുപ്രീം കൌൺസിൽ അംഗവുമായ ഷെയ്ഖ് സൌദ് ബിൻ റാഷിദ് അൽ മുഅല്ലയാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. സർക്കുലർ അനുസരിച്ച് സർക്കാർ ജീവനക്കാർക്ക് മാത്രമാണ് ഉത്തരവ് ബാധകം. റംദാൻ നാളുകളിൽ ആഴ്ചയിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ അവധിയായിരിക്കും. പ്രവൃത്തി ദിനങ്ങളിലെ സമയത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. തിങ്കൾ മുതൽ വ്യാഴം വരെയാണ് പ്രവൃത്തി ദിനം. ഈ ദിവസങ്ങളിൽ രാവിലെ 9:30 തൊട്ട് ഉച്ചയ്ക്ക് 2:30 വരെയായിരിക്കും പ്രവർത്തന സമയം. വെള്ളിയാഴ്ച വർക്ക് ഫ്രം ഹോം നൽകിയതായും സൂചനയുണ്ട്. മാർച്ച് 12 യു എയിൽ റംദാൻ ആരംഭിക്കുമെന്നാണ് കരുതുന്നത്. ഔദ്യോഗിക സ്ഥിരീകരണം ഉടൻ ഉണ്ടായേക്കും. റംദാൻ മാസത്തിന്റെ വരവറിയിക്കുന്ന ചന്ദ്രകല ഇന്ന് ദൃശ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് യു എ ചന്ദ്രദർശന സമിതി. ഷഹബാൻ മാസം 29 ഞായറാഴ്ച ചന്ദ്രകല പ്രത്യക്ഷപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെവിടെ വെച്ചും ചന്ദ്രകല ദൃശ്യമായത് ശ്രദ്ധയിൽപ്പെട്ടാൽ 0269211166 എന്ന നമ്പറിൽ വിവരമറിയിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം റംദാൻ മാസത്തിൽ യു എയിലെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ പ്രവൃത്തി സമയം കുറയ്ക്കണമെന്ന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയമാണ് ആവശ്യപ്പെട്ടത്. പ്രതിദിനം പ്രവൃത്തി സമയം 2 മണിക്കൂർ കുറയ്ക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. ജോലിയുടെ ആവശ്യകതകളും സ്വഭാവ ത്തിനുമനുസൃതമായി കമ്പനികൾക്ക് റംദാനിൽ ദൈനംദിന പ്രവൃത്തി സമയത്തിന്റെ പരിധിക്കുള്ളിൽ ഫ്ലെക്സിബിളായ അല്ലെങ്കിൽ റിമോട്ട് വർക്ക് പാറ്റേണുകൾ സ്വീകരിക്കാവുന്നതാണെന്നും മന്ത്രാലയം അറിയിച്ചിരുന്നു. ഇസ്ലാം മതവിശ്വാസികൾക്ക് വളരെ പ്രധാനപ്പെട്ട മാസമാണ് പരിശുദ്ധ റംദാൻ. ഈ മാസം മുഴുവൻ അവർ വ്രതമനുഷ്ഠിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ മുഴുകും. ഖുറാൻ അവതീർണമായ മാസമായതിനാലാണ് റംദാന് ഇത്രയധികം പ്രാധാന്യം ലഭിക്കുന്നതത്രേ. വിശ്വാസികൾ റംദാനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഗൾഫ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കുന്ന മാസം കൂടിയാണ് റംദാൻ. മുസ്ലിങ്ങളല്ലാത്ത ജീവനക്കാരുടെ ജോലി സമയം കുറയുമെന്നത് എടുത്തു പറയേണ്ടതാണ്. മാത്രമല്ല ശമ്പളത്തിന്റെ കുറവ് സംഭവിക്കുകയുമില്ല. റെസ്റ്റോറന്റുകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റമുണ്ടാകും. ഭൂരിഭാഗം റെസ്റ്റോറന്റുകളും പകൽ അടച്ചിടും, വൈകിട്ട് തുറക്കും. അതേസമയം പകൽ ഭക്ഷണം ഓർഡർ ചെയ്യുവാനും വാങ്ങുവാനും പൊതു ഇടങ്ങളിലല്ലാതെ ഭക്ഷണം കഴിക്കുവാനും സൗകര്യമുണ്ടാകും. സൂപ്പർ മാർക്കറ്റുകൾ, ഗ്രോസറി ഷോപ്പുകൾ എന്നിവ പതിവ് പോലെ പ്രവർത്തിക്കും. മോളുകൾ അർദ്ധരാത്രി വരെ സാധാരണ പോലെ സജീവമാകും. പൊതുസ്ഥലങ്ങളിലെ പെയ്ഡ് പാർക്കിംഗ് സമയത്തിൽ മാറ്റമുണ്ടാകും. ഇത് സംബന്ധിച്ച് പാർക്കിംഗ് ഭാഗങ്ങളിൽ അറിയിപ്പുണ്ടാകും. ടാക്സികൾ ഏത് സമയം ലഭ്യമാകുന്ന രാജ്യമാണ് യു എ. അതേസമയം റംദാനിൽ വൈകിട്ടുള്ള പ്രാർത്ഥനാ സമയം ടാക്സി ലഭ്യമാക്കാൻ പ്രയാസം നേരിട്ടേക്കാം. ഡ്രൈവർമാർ നോമ്പ് തുറക്കുന്ന സമയമായതിനാലാണിത്. അതുകൊണ്ട് തന്നെ ടാക്സി മുൻകൂട്ടി ബുക്ക് ചെയ്ത് യാത്രയ്ക്ക് ഒരുങ്ങുന്നതാണ് നല്ലത്. കരീം, ഹലാ ടാക്സി, ഊബർ എന്നീ ആപ്പുകൾ വഴി ടാക്സി നേരത്തെ ബുക്ക് ചെയ്യാം. റംദാൻ മാസത്തോടനുബന്ധിച്ച് യു എയിൽ 2592 തടവുകാർ മോചിതരാകും. യു എ പ്രസിഡന്റും വിവിധ എമിറേറ്റുകളിലെ ഭരണാധികാരികളും ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി. 735 തടവുകാരെ മോചിപ്പിക്കാനാണ് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടത്. അതേസമയം ദുബായ്, ഷാർജ, അജ്മാൻ, റാസൽ ഖൈമ ഭരണാധികാരികളും വിവിധ ജയിലുകളിൽ കഴിയുന്ന 100 കണക്കിന് തടവുകാർക്ക് മോചനം പ്രഖ്യാപിച്ചു. ദുബായിൽ 691 തടവുകാരെ മോചിപ്പിക്കാനാണ് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരി യുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഉത്തരവിട്ടത്. വിവിധ രാജ്യക്കാരാണ് മോചിതരാകുന്നത്. ജയിലിലെ നല്ല നടപ്പിന്റെ അടിസ്ഥാനത്തിലാണ് മോചനം. അജ്മാനിൽ 314 തടവുകാർക്കാണ് സുപ്രീം കൌൺസിൽ അംഗം ഭരണാധികാരി ഷെയ്ഖ് ഹുമൈൻ ബിൻ റാഷിദ് അൽ നുഐമി മോചനം നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.